ഹലോ ഗൈസ്, ഹലോ 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 ഹലോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു, ലൈക്ക് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ രണ്ട് സ്റ്റാഫിനെ എടുത്തായിരുന്നു. നിൽക്കുന്നുണ്ട് അവിടെ പണി നിൽക്കാണ്ട്, കാഷ്യർ അവിടെ തന്നെ ഉണ്ട്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ലൈക്ക് ഷെൽഫൊക്കെ ഒന്ന് ഫുള്ളാക്കണം എന്ന് പറഞ്ഞായിരുന്നു. ഞാൻ ചെറുതായിട്ട് മാറ്റം വരുത്തി കേട്ടോ. ഞാൻ കുറേ സാധനങ്ങൾ അറ്റത്തുണ്ടെന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് വെച്ചു, ഗ്യാപ്പ് ഉണ്ടാക്കി. ഗ്യാപ്പ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞെന്ന് തോന്നുന്നല്ലേ. പിന്നെ ഇവിടെ നിറച്ചു. പക്ഷെ മിസ്റ്റേക്ക് ഒന്ന് എന്താ വെച്ചാൽ, ഇവിടെ വെക്കണം നിർദ്ദിയിൽ ഇവിടെ ബാക്കിൽ കുറച്ച് സാധനങ്ങൾ വന്ന് അത് ഞാൻ ലാസ്റ്റാണ് കണ്ടത്. ഇതാണെങ്കിൽ ഞാൻ കുറച്ച് സ്റ്റോറേജ് റൂമിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ രണ്ടെണ്ണം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കി നാറി വന്നിട്ട് അവിടെ അങ്ങോട്ട് ഫുള്ളാക്കി വെച്ച്. ഇതിപ്പോൾ ഞാൻ ഇന്ന് ഫുൾ ഓർഡർ ചെയ്ത സാധനങ്ങളാണ് കേട്ടോ, സ്റ്റോക്ക് ചെയ്യുക സ്റ്റോറേജ് റൂമിലേക്കുള്ള ഐറ്റംസാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് എല്ലാം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് നിരത്തി വെച്ചതാണ്. അപ്പോൾ ഇതൊക്കെ എടുത്തിട്ടൊന്ന് സ്റ്റോറേജ് റൂമിൽ കൊണ്ടുവെക്കാനുണ്ട്. പിന്നെ നമുക്ക് അത് ആദ്യം ചെയ്യാം, എന്നിട്ട് നമുക്ക് ലൈക്ക് നമുക്ക് ഇന്നത്തെ ഷോപ്പ് തുറന്നിട്ട് വേണം നമുക്ക് ഇന്ന് ചെയ്യാനുള്ള എന്തൊക്കെയെന്ന് വെച്ചാൽ, മൂന്ന് ലൈസൻസ് വാങ്ങിക്കുന്നുണ്ട് ഞാൻ. ലെവൽ 12 വരെയുള്ള മൂന്ന് ലൈസൻസ് ഞാൻ വാങ്ങിക്കാൻ പോയി. മൂന്ന് ലൈസൻസ്, മൂന്ന് ലൈസൻസിനൊരു 1500, ഒരു 2050 രൂപ ഡോളർ വരും മൂന്ന് ലൈസൻസിൽ. പിന്നെ പ്രൊഡക്റ്റ് വാങ്ങിക്കാനുള്ള കാശ് നമ്മളെ ഉണ്ടാവില്ല. അപ്പോൾ നമുക്കൊരു ദിവസം കടം തുറന്നതിന് ശേഷം ഇത് വാങ്ങിക്കാം, അതാവും കുറച്ചുകൂടി ബെറ്റർ. ഇല്ലെങ്കിൽ സാധനം ഇവിടെ ഇല്ലാന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പോകും. ഇപ്പം നമുക്ക് എന്തായാലും ഷോപ്പ് തുറന്നേക്കാം, അവിടെ ഉണ്ടല്ല ആൾ, അവൻ ബില്ലടിച്ചോളും, ചെക്കൗട്ട് ചെയ്തേക്കട്ടെ. നമുക്കിതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കണം. ഒരു മിനിറ്റ് നീങ്ങുക. ഇവനെ ആവശ്യമുണ്ട്, കാരണം ഇവനെ ഇവിടുന്ന് സാള് കുറച്ചിങ്ങോട്ട് ഊറ്റാനുണ്ട്. അത് സ്റ്റോക്ക് കുറയുമ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എട്ടിയിൽ സ്ഥലമുള്ളതുകൊണ്ട് ഇതിലെത്ര ഉണ്ട്? ഓ, ഇതോടെ അതാ വേറെ പ്രശ്നം. ലെവൻ വന്നിട്ട് ഈ സാധനം ഇങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ട്, എടാ ഇതേ പോന്ന് കേട്ടാ. അപ്പൊ അവൻ ചമ്മി കാണും, അപ്പൊ അവൻ തിരിച്ചവിടെ തന്നെ വന്നിക്കും. ഏയ് ഞാൻ ഫില്ലാക്കി. ആ അതേ ഓടും അതുപോലെ. കേട്ടാ ഒരെണ്ണം കുറഞ്ഞ എന്തൊരു ആത്മാർത്ഥത അറിയാം എനിക്ക്, ഒറ്റൊരെണ്ണം കുറഞ്ഞ അപ്പൊ പണിയെടുക്കും അവൻ. ആ നമുക്ക് എന്തായാലും ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പൊ എങ്ങോട്ടാ? ഓ, ആൾക്കാർ സാധനം വാങ്ങിക്കൽ തുടങ്ങി കേട്ടാ. ഓക്കെ ഓക്കെ ഓക്കെ, ഗുഡ് ജോബ് ഗുഡ് ജോബ്. പണിയെടുത്തോ പണിയെടുത്തോ, നല്ലൊരു കാര്യമാണ് ചെയ്യണവൻ. ചെയ്തോട്ടെ ചെയ്തോട്ടെ. ആ മിൽക്ക് ഇവിടെ ഇരിക്കട്ടെ. ഇതെന്തൊരു ഇതെങ്ങനെ അറ്റത്തെത്തി? അവൻ ചവിട്ടി കുട്ടിയാണോ? അയ്യോ സ്ഥലമില്ല. ഓ, ഇതിനൊക്കെ ലിമിറ്റ് ഉണ്ട് കേട്ടാ, നമുക്ക് ഒരു കള്ളി പോരാ. കുറച്ച് കൂടുതൽ കള്ളി വേണ്ടി വരും ഇങ്ങനെയാണെങ്കിൽ. സൂസു ഷുഗർ, വലിയ പെട്ടിക്കൊക്കെ ഒരു റോ തന്നെ വേണ്ടി വരുമല്ലോ. അവിടെ ഇതിൽ ഒരെണ്ണം ഉള്ളൂ എന്നാണോ കാണിക്കുന്നത്? ആ ഇത് വെക്കാനുള്ള ഉണ്ടാ. സൂസു ഷുഗർ ആരും എടുത്താ? ആ അതങ്ങനെ പോയി. പാലിനുണ്ടോ? പാല്, പാല് ഒരു പാക്കറ്റ് പാൽ ആരും എടുത്തിട്ടുണ്ടോ? ആ അപ്പം അതും പോയി, സന്തോഷമുണ്ട്. ഇവിടെ നടക്കണം, അതാണ് എൻ്റെ ലക്ഷ്യം. എന്നിട്ട് ഈ പെട്ടി കാലാക്കിയിട്ട് ആ മൊത്തം സാധനങ്ങളും എൻ്റെ പെട്ടിക്കകത്ത് കയറ്റണം. ദാറ്റ് ഈസ് മൈ ആ എല്ലാത്തിനും ഞാൻ ലൈക്ക് ഓരോ സെക്ഷനാക്കി വെച്ചിട്ടുണ്ട്. എല്ലാതും അത്യാവശ്യം സ്റ്റോറിയുള്ളത് ഒരു ഒരു ലൈക്ക് വെട്ടുപോരുതെന്ന രീതിയിൽ ഞാൻ ഒക്കെ കുത്തിരുന്നിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്താ ഉള്ളത്? ഓയില്, ഓയില് മാത്രമുള്ളൊരു പ്രശ്നം. എവിടെ നിന്നൊരു ഐഡിയ കിട്ടത്തില്ല. പക്ഷെ ഇതിന് മോഡൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ കുറേ ആൾക്കാർ മോഡൊക്കെ ഇട്ട് കളിക്കുന്നത്, പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ മോഡിട്ട് കളിച്ചിട്ട് എന്താ കിട്ടാന്നില്ല, എനിക്ക് അറിഞ്ഞൂടാ. ലൈക്ക് പിന്നെ കളിക്കണൊരു തീം പോയല്ലേ, നമുക്ക് അതിൻ്റെ ഒന്നുമില്ല, ഇഷ്ടമുള്ള കാശ് അടിച്ചെടുക്കാം. പിന്നെ ലൈക്ക് നമ്മൾ ഓർഡർ ചെയ്യുന്ന സാധനങ്ങൾ ഡയറക്റ്റ് ഇതിൽ വന്നിട്ട് ഫുള്ളാവും ഈ ഷെൽഫിൻ്റെ അകത്ത്, നമുക്കതിനെ കൊണ്ടു നിൽക്കേണ്ട ആവശ്യമില്ല. ഇനി അതൊക്കെ എനിക്ക് കുറച്ച് ലൈക്ക് അലമ്പായിട്ടാണ് തോന്നിയത്, ബിക്കോസ് കളിക്കുന്നതിൻ്റെ പിന്നെ ഒരു ത്രില് പോവും. കുറേ അടിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ കളിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു സൈഡ് കാര്യമായി. അവിടെ ഇവരൊക്കെ ഇവിടുന്ന് സാധനം എടുക്കുന്നത്. ഒരു കാര്യം ചെയ്യട്ടെ കേട്ടാ, വൈറ്റേ ഈ സാധനങ്ങളെ ഞാൻ തൽക്കാലത്തേക്ക് നിലത്തേക്ക് വെക്കുക, കാരണം അവനല്ലെങ്കിൽ അതെടുത്ത് ഫില്ല് ചെയ്യും. അവനത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്.
അവന് ഭയങ്കര ആത്മാർത്ഥത. എല്ലാത്തിനും അതിൻ്റെതായ സ്ഥലത്ത് കൊണ്ടുവെക്കണം. ആ ഇതാ കാര്യാണല്ല, തീരുന്നുണ്ട് കേട്ടോ സാധനം. ഞാൻ ലൈക്ക് അടുത്തതിനുള്ള റാക്ക് വാങ്ങിക്കണം നമുക്ക്. അടുത്ത സാധനങ്ങൾ ഒരു 16 സാധനം വരുമല്ലോ പുതിയത്, അപ്പോൾ അതിനുള്ള സ്ഥലമില്ല. അതവിടെ ഇരിക്കട്ടെ, കാരണം അതിന് ഫുള്ളാണ്. കോള കുറവുള്ള സാധനങ്ങളൊക്കെ നമുക്ക് മാറ്റി നിർത്താം. ഇതെന്താ പോയിന്റ് ഓഫ് സാധനം തീർന്ന രണ്ട് പൊട്ടി തീർത്തവൻ. ഞാൻ വേറെ എവിടെയെങ്കിലും കൊണ്ടുവച്ചാ ഇല്ലില്ല. രണ്ട് പുതിയ വീട്ടിൽ ഞാൻ പോച്ച് രണ്ടും തീർത്ത്. ചെലവാണ്, ഇവൻ കട ലാഭത്തിലാക്കും കേട്ടോ, നല്ല ലാഭത്തിലാക്കും. അതൊക്കെ ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് സാധനം തീരുമ്പോഴത്ത് കയറ്റാം. മുട്ടൈ മുട്ടൈ എവിടെ എവിടെ. ആ ഈ ചെറിയ പെട്ടിക്ക് ഇഷ്ടം പോലെ വെക്കാം കേട്ടാ, ഒരു കുറവില്ല, ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ആ വസുമതി ഇവിടെ ചെക്കോട്ട് ഫുള്ളാണോ എടാ മോനെ, അന്ന് ലൈറ്റ് ഒന്നും ഇട്ടാ നിനക്ക്. ചെക്കോട്ട് ഫുള്ളായിട്ട് ആരും നടക്കുന്നില്ലല്ലോ അല്ലേ, കുറച്ച് ആൾക്കാരോട് ക്യൂ നിൽക്കട്ടെ, അപ്പത്തിന് നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാം. 3700 സെറ്റാണ് സെറ്റാണ്, ലാബൊക്കെ ഉണ്ട്. നമുക്ക് സംഭവം നാളേക്ക് കാശ് വേണം, നിലവില്ല നടക്കുള്ളൂ. ഇതിപ്പോ രണ്ട് പെട്ടി രണ്ടല്ല രണ്ട് ഇതെന്ന് വെച്ചിട്ടും സാധന സ്റ്റോക്ക് തീർന്നു കേട്ടാ. ഇവനൊക്കെ കൊണ്ടുവെക്കുക, ഇതൊക്കെ ഇവിടെ കൊണ്ടുവെക്കുന്ന മാത്രമേ എനിക്ക്. എടാ ഇവിടെ ലൈറ്റ് വെക്കാൻ പറ്റുമോ, സ്റ്റോറേജ് റൂമിലേക്ക് ലൈറ്റ് വാങ്ങിക്കണം അങ്ങനെയാണെങ്കിൽ. ഇന്നലെ എടുക്കാത്തോണ്ടാവും, ഇന്നലെ പണി എടുക്കാത്തോണ്ടാവും, അവൻ ഇന്ന് നല്ല രീതിയിൽ പണി എടുക്കുന്നുണ്ട്. ഇവിടെ ബ്രെഡിൻ്റെ ഷെൽഫ് എവിടെ, ഒരു മിനിറ്റേ ഇവിടെ ആള് ഫുള്ളായി. സോറി കേട്ടോ, സോറി സോറി സാർ, ഇന്ന് കുറേ പുതിയ സ്റ്റോക്കൊക്കെ വന്നിട്ടുണ്ട്, അപ്പോൾ ഇതായിപ്പോയി. നിങ്ങൾ കഴിഞ്ഞ വടി ഫുള്ള് കണ്ടായിരുന്ന, നിങ്ങൾക്ക് നമ്മൾ രണ്ടാൾക്കാർക്ക് പേരിട്ടായിരുന്ന് എന്താണെന്നറിയോ, അത് കണ്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടെ. നമ്മളെ കേശിയറിൻ്റെ പേരും മറ്റേ സ്റ്റോർ ചെയ്യുന്ന ആളുടെ പേരും. നിങ്ങളെ 59 അല്ല 59 49 മിനിറ്റ് കണ്ടാന്ന് അറിയണല്ലേ, ആരും പേരൊന്നും മനസ്സ് ചെയ്ത് കണ്ടില്ലേ, അപ്പം ആരും കണ്ടിട്ടില്ലേ. എടാ $5000 എത്തിക്കാൻ പറ്റുമെന്ന്, 9 നമുക്ക് കുറച്ചുകൂടി ലൈറ്റ് വെക്കണം കേട്ടോ, ഒരു ഒരു സുഖമല്ല ലൈറ്റിലാണ്ട്. മോർ സ്റ്റോക്സ് നീഡഡ്. കടയും കുറച്ചുകൂടി വലുതാക്കണം. ഇനി അങ്ങോട്ട് ഫാസ്റ്റ് ആണ് കേട്ടോ, ഇനി അങ്ങോട്ട് ഡിലേ ഒന്നുമില്ല, എല്ലാ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ചെയ്ത് ചെയ്ത് പോയിക്കോട്ടെ. ഇന്ന് കട തുറന്നത് പൂട്ടിയൊന്നും അറിഞ്ഞില്ല കേട്ടാ, നമ്മൾ കേശറിനെ വെച്ചോണ്ട് നല്ല ഇതുണ്ട്, വലിയ പണിയില്ലപ്പോ. വെയിറ്റ് നമുക്ക് അത്രേ ഉള്ളൂ സ്റ്റോക്ക് തിറക്കല്. അയ്യോ അത് കൊള്ളായിരുന്നല്ലേ, കുറച്ച് കൂടുതൽ കാശടിച്ചാൽ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ. ഒരാൾ കാർഡും കൊണ്ടുവന്നാൽ മതി, ഒരു $10,000 അങ്ങോട്ട് അടിച്ചെടുത്താൽ മതി, ഒരു ഇസ കച്ചവടം പിന്നെ ചെയ്യണ്ട. ഇവിടെ എന്തായി, ഓക്കെ അതങ്ങോട്ട് സെറ്റായി കാണും. വേറൊരു സാധനം കൂടി എടുക്കണ്ടായിരുന്നു,
ബസ്മതി ഇവനും കൂടി ആ ലിസ്റ്റിൽ നിന്ന് കളയാനുള്ളതായിരുന്നു. ഇവിടെ സ്ഥലമുണ്ട്, ആ ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ. ആ അത് ഞാൻ നിറച്ചോളൂ, നമുക്കിവിടെ ജസ്റ്റ് തീർന്നുവെച്ചാൽ മതി. ഒരു പെട്ടി തീർത്ത് അവൻ. എന്തൊക്കെ കാര്യമില്ല അവിടെ, മറ്റേ വെള്ളക്കുപ്പി കാര്യായി. ബാക്കിയൊക്കെ ഉണ്ട്, തീർന്നില്ലേ? എന്താ തീരാതെ, പെട്ടെന്ന് തീർക്കാൻ കൊണ്ട്. നാളെ പുതിയ ലൈസൻസ്. ഓ, $5,000 അവിടെ ഒറ്റീസം കൊണ്ട് നമ്മൾ $2,000 ഉണ്ടാക്കിയെന്ന്. ശേ, ലാഭം കൂടി കൂടി വരുന്നുണ്ട് കേട്ടോ ഡെയിലി. എന്താണോ മോനെ കുറവുള്ളത്, സഹായിക്കണം അതിനെ. അത് ഇവനെ സഹായിച്ചില്ലെങ്കിൽ ശരിയാവില്ല ചേട്ടാ, വലിയ പണി നടക്കുന്നില്ല അല്ലേ. ഇപ്പോൾ സ്ലോ ആണ് ഇറക്കൻ. അത് തീർന്ന സേപ്പ് സോഡ. അവിടെ ഈ കുറവുള്ള എടുക്കാൻ തരും വഴിണ്ടോ? ഇതിന് നാലെണ്ണേ ഉള്ളു, പക്ഷെ നമുക്ക് കയ്യിൽ വസ്തു വരിക ഏറ്റവും കൂടുതലുള്ളതാവും. എന്തൊരു പ്രശ്നമാണെന്ന് നോക്കി. കണ്ട ഒരു പെട്ടിക്കകത്ത് എത്ര എണ്ണം വരും നോക്കട്ടെ, 16 വരും. ആപ്പിൾ ജ്യൂസ്, ആപ്പിൾ ആപ്പിൾ ആപ്പിള്. വഴി എന്ന് പറയാം ഇറക്കാം. ഇതാണ് ശേ, നാളെ കൊണ്ട് അതിൻ്റെ അകത്ത് കുറവുണ്ട് എന്തെങ്കിലും ഇല്ല, അതൊക്കെ ഫുള്ളാണ്. വട്ട ബോട്ട് വാട്ടർ. ഏ ആറാ, ആ അവിടെ നിൽക്കണ്ട തൽക്കാലം. കച്ചവടം കഴിഞ്ഞില്ലേ, കടപൂട്ടല്ലേ. അപ്പോ ഒരു ദിവസം കച്ചവടം കഴിഞ്ഞുമ്പോൾ $2,100 ഇന്നത്തെ ടോട്ടൽ പ്രോഫിറ്റ്. ആ അതെ, നമ്മൾ സ്റ്റോക്ക് സ്റ്റോക്ക് കുറച്ച് കൂടുതൽ വെച്ചാൽ. പീനട്ട് ബട്ടറിന് വില കൂടി, ഓയിലിന് വില കുറഞ്ഞ്, എഗ്ഗിന് വില കൂടി. പീനട്ട് ബട്ടർ കുഴപ്പമില്ലാത്ത വിലയാണ്, ഓയിലിന് കുഴപ്പമില്ലാത്ത വിലയാണ്. കോഴമുട്ടക്ക് 4.54 ആയി, അപ്പോൾ ഒരു 4.8 ഇടാം നമുക്ക്. പിന്നെ എന്തൊരു സാധനം കൊണ്ടായിരുന്നല്ല ഇതിൽ നോക്കാൻ പറ്റും നമുക്ക്. ഈ ഓയിലിനും വില കുറഞ്ഞ ഓ, രണ്ട് ഓയിലിനും 5 ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഐശ്വര്യ ഇട്ട് അങ്ങോട്ട് 3 പ്രോഡക്റ്റ് ലൈസൻസ് ഒറ്റയടിക്ക് അങ്ങോട്ട് വാങ്ങിക്കാം. 1, 2, 3. ഓക്കെ, എത്ര സാധനമായി നോക്കട്ടെ ചേട്ടാ. ജാജ അതൊക്കെ എന്തിര്, ഓ ഇതൊക്കെ സ്റ്റോർ ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ എടാ അത് കുറേ ഉണ്ട് കേട്ടോ. ഏ ആപ്പിൾ ജ്യൂസിൻ്റെ വിലയും കുറഞ്ഞ, ഓ 2 നല്ല കുറഞ്ഞല്ലേ. ഓറഞ്ചാ നമുക്കപ്പോൾ കുറേ ഒരു മിനിറ്റ്. ഇതിലിപ്പോൾ എന്തൊക്കെ കുറവുണ്ട് ഇന്നത്തേൽ, പാസ്ത കുറവാണ്, ഫ്ലോറും കുറവാണ്, അപ്പോൾ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് അടുത്തലോട്ട് പോവാം. പാസ്ത അല്ല, ഇതൊക്കെ 2 വെച്ച് വേണം, ബിക്കോസ് അത് ഫുള്ളി കാലിയാണ് ഈ സാധനം. സ്പഗറ്റി, സ്പഗറ്റി വേണം. വെള്ളക്കുപ്പി, സ്പഗറ്റി 2, കുപ്പി 2. പ്രശ്നമാണ് പ്രശ്നമാണ്. ബ്രെഡ് 1, സോസ് ഷുഗർ 1. ഓക്കെ, ഞാൻ ഡീലെ അയ്യോ, ഞാൻ ഇവിടെ അങ്ങനെ അട്ടിക്കിട്ട് വെക്കുന്നില്ല, കാരണം അട്ടിക്കിട്ട് വെക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവത്തില്ല. ഓക്കെ, വരണത് സ്റ്റോർ ചെയ്യാം. കുറച്ച് ഓർഡർ ചെയ്യുന്നു സ്റ്റോർ ചെയ്യുന്നു, കുറച്ച് ഓർഡർ ചെയ്യുന്നു സ്റ്റോർ ചെയ്യുന്നു.
അതാകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പണി കഴിയും. ചടപടെ ചടപടെ എന്നായിരിക്കണം എല്ലാതും. ഓ ഇത് വാങ്ങിക്കാണ്ട് റാക്ക് വാങ്ങിക്കാണ്ട് റാക്ക് റാക്ക് ചീസുണ്ട്. നമുക്ക് സി എം വർത്തി മടക്കിയാൽ മതി, അപ്പം നമുക്ക് കാണിക്കും എന്താ സാധനം എന്നുള്ളത് കേട്ടാ. ഇറ്റ്സ് എ ഗുഡ് ഗുഡ് വൺ. അപ്പം നമുക്ക് ഇവിടെ ഒരു ഷെൽഫ് വാങ്ങിക്കണം. ഷെൽഫ് മീൻസ് ഒരു റാക്ക്. ഇവിടെ ഒക്കെ കാര്യമില്ലേ? ഓക്കെ ഇവിടെ സെറ്റാണ്. ഫർണിച്ചർ ഫർണിച്ചർ ഒന്ന് പോരാ ചേട്ടാ, രണ്ടെണ്ണം വേണം. ഡെലിവറി ചാർജ് $2 ഉണ്ട് കേട്ടോ, അത് ഞാൻ ഇപ്പോഴും ശ്രദ്ധിക്കുന്നത്. $2 ഡെലിവറി ചാർജ് ഉണ്ട്. ഓ കറക്റ്റ് ഒരെണ്ണത്തിൻ്റെ സ്ഥലമുണ്ട്. ഓർഡർ ചെയ്യട്ടെ. ഇനി ആ ഒരെണ്ണമുണ്ട്. നമ്മളെ പുതിയത് ഇതിൽ 4 എണ്ണം വെക്കാൻ പറ്റും. 4 4 8 അല്ല 4 ശേ 8 എണ്ണം വെക്കാം. ഒരു റാക്കിൽ 16 അത്യാവശ്യം പ്രൊഡക്റ്റ് വെക്കാറുള്ള ഉണ്ട്. ഇതിലും ബാക്കി കാര്യം ഉണ്ടാവും കേട്ടോ സ്ഥലം. ഓക്കെ. ഓ ലൈറ്റ് വേണമല്ലേ, ലൈറ്റ്. അവിടെ ഇത് വാങ്ങിയേക്കെ സംഭവം തീർന്നല്ല. വെക്കാൻ പറ്റുമോ? ആ വെക്കാൻ പറ്റും. അവിടെ ഒരെണ്ണം. വെളിച്ചത്തിനൊരു കുറവുണ്ടായിരുന്നത്, കറണ്ട് ബില്ലൊക്കെ അടക്കാം, ഒരു പ്രശ്നമില്ല. ഇന്നത്തെ കറണ്ട് അടച്ചണോ? നോക്കിട്ടില്ല ചേട്ടാ, വിട്ട് നോക്കണം. കടയിൽ പോലും ഉണ്ടാവില്ല എത്ര ലൈറ്റ്. ഓക്കെ. ഒരു സൈഡിൽ 5 ഇതിനും വലുതാവുള്ളതല്ലേ, നമുക്കതൊക്കെ തിരിച്ചെടുക്കാനും പറ്റും, അതുകൊണ്ട് കുഴപ്പമില്ല. വെച്ച ലൈറ്റൊക്കെ തിരിച്ചു വരിയെടുക്കാം. കറണ്ടിലിടുമ്പോൾ സാധനം വരിയാക്കാം. കറണ്ടിലനുസരിച്ചായിരിക്കണം നമ്മൾ ലൈറ്റിൻ്റെ ഇത്. ഒരു ഫിറ്റ് നമ്മൾ സ്റ്റോറേജ് റൂമിൻ്റെ അടുത്ത് വെക്കുന്നു കറണ്ടിൽ. പിന്നെ നോക്കി കഴിയുമ്പോൾ നമ്മൾ വീണ്ടും പഴയതുപോലെ. ഓക്കെ സെറ്റ്. കടയിലോട്ട് ലൈറ്റ് വേണോ? കടയിൽ നമുക്ക് നടക്കത്തെ റോല് ഒരു എത്ര എണ്ണം വേണോ? 3 6 എണ്ണം വേണം. 6. ഓക്കെ. ഒന്നേ ശരി, ഇത് പോക്കറ്റ് എടുത്ത് വെക്കാൻ പറ്റണെങ്കിൽ കൊള്ളായിരുന്നു. ഇത് ഓരോന്ന് ഓരോന്ന് കൊണ്ടു കൊണ്ടു പോയി എടുക്കണേ, അത് മാത്രമേ ഉള്ളൊരു പ്രശ്നം. ഓർഡറൊന്നും വേണ്ട. ലൈറ്റ് കത്തുമ്പോൾ ആരും ഓർഡറൊന്നും നോക്കൂല, തോന്നിയെടുത്തൊക്കെ തന്നെ കത്തി നിൽക്കണം, അത്രേ ഉള്ളൂ. ലൈറ്റ് വർക്കാവണം, അത് വേറെ കാര്യം. ആ അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് പുതിയ ലൈസൻസ് എടുത്ത സാധനങ്ങൾ അങ്ങോട്ട് ഓർഡർ ചെയ്യാം. എല്ലാതും അത്യാവശ്യം വേണ്ടി വരും. നമുക്ക് നിറക്കേണ്ടത് നിറക്കണം. എല്ലാവരും എത്ര എണ്ണം വേണം? 15 എണ്ണം ഉണ്ടാവും ഒരു ബോക്സിൻ്റെ അകത്ത്. ചെറുതാണ്, ഇത് 2 എണ്ണം വെച്ച് വാങ്ങിക്കാം. എന്നിട്ട് നോക്കിയിട്ട് നമുക്ക് വീണ്ടും വാങ്ങിക്കേണ്ടി വരും മിക്കവാറും. ഇതൊക്കെ വീണ്ടും വേണ്ടി വരും. 1 2 3 4 5 നാളെ വെച്ചിരിക്കട്ടെ കാശ്. എനിക്ക് തോന്നണേ നമുക്കൊന്നും ഇത് ഫുള്ള് വെക്കാൻ പറ്റില്ല എന്ന് തോന്നണേട്ടാ. അപ്പത്തിനും കയ്യിൽ കാശ് തരും.
എന്തൊരു സാധനം കേക്കല്ലേ. 2:10, അപ്പോൾ ഒരു 2:4 ഇരിക്കട്ടെ കേക്ക്. ഓക്കെ, കേക്ക് അപ്പോൾ എല്ലാം കൊണ്ടിട്ടൊന്ന് സ്റ്റോർ ചെയ്ത് വെച്ചാൽ അവൻ പണിയെടുത്തോളും. അവിടെ ഇത് ആരുടെ ഇവിടെ കൂടെ വെച്ച്? കേക്ക് ഇതെന്തരുതാനോ, ഇത് വേറെ. ഫോർ പോയിന്റ് ഫൈവ്. എന്തൊരു കല്യാണ കത്താ, എന്തൊരൈറ്റോ. ചോക്ലേറ്റ് ബാർ. ഓക്കെ, 4.2. പണിയെടുക്കണ, പണിയെടുക്ക്. പഞ്ഞിമുട്ടായി $4.4. $2 ലാഭം ഒരെണ്ണത്തുമേ. ദാറ്റ്സ് ഓക്കെ, കൂൾ, കൊള്ളാം. ആ കൂളല്ല കേട്ടോ, നിങ്ങൾ ഉദ്ദേശിച്ചത് വേറെ. 6. ഓ, 3:50. പോയി പോയി പോയി. പറ്റലേ, ഇനിയും വേണം. ഇതൊക്കെ ഇഷ്ടംപോലെ സ്റ്റോർ ചെയ്തേക്കാം കേട്ടോ. അത് ചെറിയ ബോക്സ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇത് വലിയ വലിയ ഐറ്റംസ് ഒക്കെയാണ്, ഇഷ്ടംപോലെ സ്ഥലം കൊണ്ടുവന്ന്. ഇപ്പോൾ ഇവിടെ വെച്ച് ആ ഇനി അവൻ നോയിക്കോളും, ബാക്കി നമുക്ക് അടുത്ത സാധനം ഓർഡർ ചെയ്യാം. വെള്ളക്കുപ്പിണ്ട്, ആപ്പിൾ ജ്യൂസ് ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ടല്ല. സ്പഗറ്റി ഉണ്ടോ? ഉണ്ട്. അപ്പോൾ അടുത്ത സെറ്റ് ഓഫ് ഐറ്റംസ് നമ്മളിപ്പോൾ ഇത് തരലോട്ട്. യോഗേട്ട് 4 ഓർഡർ ചെയ്തില്ലായിരുന്ന. 4 2. ഓക്കെ, ഇത് 1 2. 4 4. ആ, ഓർഡർ ചെയ്യില്ല, അവിടെ ഇരിക്ക്. വെയിറ്റ് ചെയ്. ഇതൊക്കെ നമുക്കൊന്ന് സെറ്റപ്പ് ആക്കി എടുക്കാണ്ട്, കാരണം ലൈക്ക് ഇനി അടുത്ത് ഒരു റീഅറേഞ്ചിങ്ങിൻ്റെ സമയത്ത് നമുക്കിത് ഫുള്ളൊന്ന് ഓർഡർ മാറ്റിയെടുക്കാനുണ്ട്. ലൈക്ക് ഓരോന്നിനും ഓരോ സെക്ഷൻ വെച്ച് കൊടുക്കണം. എടാ ഇത് ഒരെണ്ണം ഒരു ഇത് വേണം, ഒരു സെക്ഷൻ മൊത്തം ഒരു സാധനം വെക്കാൻ വേണമെന്ന്. ആ, ഇത് ഞാൻ തന്നെ സ്റ്റോർ ചെയ്തുകൊണ്ട് പറയാൻ പറ്റില്ല കേട്ടോ. ഈ സാധനം ബാക്കി വല്ലോ വന്നിരിക്കും, എനിക്ക് വിശ്വാസമല്ല. അല്ല, ഞാൻ ഇതിന് സാധനം സെറ്റ് ചെയ്യാത്ത വില സെറ്റ് ചെയ്യാത്തൊന്നും ഇല്ലല്ലോ. 5 3.4 വില സെറ്റ് ചെയ്തില്ലെങ്കിൽ പണിയാണ്. കടക്കണിയിലോ ഞാൻ കടക്കണി യോഗേട്ട്. ഫ്രിഡ്ജ് വേണം, ഫ്രിഡ്ജ്. ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമല്ലേ, ഇവിടെ ഇരുന്നോ. ഞാൻ പോയിട്ടൊരു ഫ്രിഡ്ജ് ഓർഡർ ചെയ്യട്ടെ. മാർക്കറ്റ് ഞാൻ അത് പോട്ടെ. ഫ്രിഡ്ജ്
ഒടിച്ച് രണ്ടെണ്ണം വേണ്ടിയില്ലല്ലോ. എടോ കാശ് തീർന്നടാ. തീർന്നു. കൊറണ്ടല്ലൊരു പെട്ടിക്കകത്ത് പ്രൈസ് എത്തിയട്ടെ. 2.3. ഞാൻ കൊള്ളലാപ്പൊക്കെ നിർത്തി. ഇനിയിപ്പോൾ മതി. ഇത് ഫ്രിഡ്ജിലാണ്. അല്ല 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 അല്ല. പ്രൈസൊക്കെ നമുക്ക് ഒപ്പം സെറ്റ് ചെയ്ത് പോകണം, അല്ലെങ്കിൽ പ്രശ്നമാണ്. ഇനി എന്താ വെച്ച സാധനത്തെ? അതെ, ഇവരൊക്കെ ഒന്ന് ഇങ്ങോട്ടിരുന്നേ. കച്ചറ പിള്ളേരെ പോലെ വഴിയിലൊക്കെ വന്നു തിരിക്കുന്നു. അവിടെ ഇത് ഞാൻ സെക്ഷനിൽ വെച്ചിട്ടില്ലായിരുന്നല്ലോ അല്ലേ. എനിക്ക് പേടുള്ളത്, ഞാനൊരു സാധനം തന്നെ രണ്ട് സ്ഥലത്ത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഓർഡർ മൊത്തം തെറ്റും. ആലോചിച്ച് തൈറ്റ് വെക്കണം. ഇതൊക്കെ ലൈക്ക് ഓരോന്നിനും ഈ ക്ലീനറും കാണലൊക്കെ ഒരു സെക്ഷനിലോട്ട് വെച്ച് വെക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഓക്കെ, പിന്നെ സെറ്റാണ്. പിന്നെ ഓരോ സെക്ഷൻ നമുക്ക് ലൈക്ക് നോക്കി നോക്കി പോവാം. ഇതെന്തായിട്ടോ ഡിഷ് വാഷർ ടാബ്ലറ്റ്. ഓടാ 20 ഡോളറാ. ഓടാ മോനെ, ഇത് ഞാൻ കുറേ ലാഭം ഉണ്ടാക്കും. എത്ര ലാഭം? 7 ഡോളറാ. കൂട്ടണമെങ്കിൽ കൂട്ടാം. നീ മണിയെടുത്തോ. ഇത് ആരുടെ തട്ടി അവിടെ എത്തിച്ച്? ഒന്നും കുറവില്ലല്ലോ. അപ്പൊ നമുക്ക് ഇന്ന് എല്ലാ സാധനവും സ്റ്റോക്ക് വാങ്ങിക്കാൻ പറ്റില്ലെന്നർത്ഥം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ലോൺ എടുക്കത്തില്ല. ലോൺ എടുക്കൂല, ലോൺ എടുക്കൂല, ലോൺ എടുക്കൂല. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി 40 ഡോളറാണ് എൻ്റെ കയ്യിലാകും കൂടി ഉള്ളത്. ഇപ്പുറത്തോട്ടുള്ള ഐറ്റംസ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 12 ഐറ്റംസ് വെക്കാനുള്ള സ്ഥലം നമുക്കുണ്ട്. 12 ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഇനിയും നമ്മൾ ഇതല്ലേ ഇപ്പോൾ വാങ്ങിയത്, ഇതുവരെ വാങ്ങിയെന്നാണ്. യെസ്, അപ്പോൾ നമുക്ക് ഇതൊരു 4 എണ്ണം വേണം, ഇതൊരു 4 എണ്ണം വേണം. 1, 2, 3, 4, 5, 6, 7, 8. 8 ഐറ്റംസ് ഉണ്ട്. 8 ഐറ്റംസിൽ പാക്ക് ഓഫ് എഗ്ഗ് വേറെ ടൈപ്പാ. ഓ 1, 2, 3. എടാ ഇത് കൂടുതൽ ഫ്രിഡ്ജിലോട്ടുള്ളതാ. ഇത് പ്രശ്നമാണ് കേട്ടാ, കൂടുതൽ ഫ്രിഡ്ജിലോട്ടുള്ളതാ. അപ്പോൾ എന്തായാലും പോട്ടെ, ഇത് ഇതിപ്പോൾ എന്തായാലും തുറക്കേണ്ട വരെ വഴിയില്ല. കാശിട്ട് കാശുണ്ടാവില്ല. അല്ലെങ്കിൽ ഫ്രിഡ്ജിലോട്ടുള്ള ഐറ്റംസാ, ഫ്രീസറിലോട്ടുള്ളൊന്നുമില്ല. ഗൈസ് നമ്മൾ ചതിച്ചു, ചതിക്കപ്പെട്ടു ഗൈസ്. വെറുതെ 2 ഫ്രിഡ്ജ് വാങ്ങി സ്ഥലം കളഞ്ഞു. അങ്ങോട്ട് വന്നേ, ആ പുറത്ത് പോയില്ലം പോയിരിക്കും. പാക്ക് ആ അവിടെ അല്ലോ ഇനി. ആ അപ്പല്ല, അപ്പം എല്ലാ ആവശ്യത്തിനുണ്ടല്ലോ. കുറച്ച് കുറവുണ്ടെങ്കിൽ കുഴപ്പ ചാൻസ് ഉണ്ട് കേട്ടോ. എന്ത് പറഞ്ഞു? എന്തിനും പറഞ്ഞാ, അത് കണ്ടില്ലായിരുന്നു മാഡം. എന്തിനും പറഞ്ഞായിരുന്നു. ഞാനും ബില്ലടിക്കാം. അപ്പോൾ ഐസ് 30 മിനിറ്റ് ആയി. ഞാൻ ലൈക്ക് ഈ വീഡിയോ നിർത്തുവാണ്. നമ്മന്ന് അപ്പോൾ ഇത് ഫുള്ള് സ്റ്റോർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചത്. കുഴപ്പമില്ല, ഞാൻ പൈസ ഒരു അത്യാവശ്യം ഒരു എമൗണ്ട് ആക്കിയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അതിൻ്റെ അതിൽ നമുക്ക് ലൈക്ക് കട ഒന്ന് വലുതാക്കുകയും ചെയ്യാം. കട വലുതാക്കുന്നില്ല, നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്കൊരു 10,000 ഡോളർ അങ്ങോട്ട് പൊട്ടിക്കാം. എന്ത് പറയുന്നത്, ഞാനൊരു 10,000 ഡോളർ അങ്ങോട്ട് ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചതുകൊണ്ട് ഏറെക്കുറെ നമ്മൊരു ഷോക്കുള്ളത് വെക്കാം. ഓക്കെ,
കുഡ് നോട്ട് ഫൈൻഡ്. ആ ഇതാ പറഞ്ഞത്, അത് വാങ്ങിക്കാനുള്ള കാശില്ല അമ്മച്ചി. അപ്പോൾ ഞാൻ കുറച്ച് കാശ് ഗ്രൈൻഡ് ചെയ്തിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും ലൈക്കൊക്കെ അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ഒക്കെ ചെയ്യുക, കമൻറ്റും ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ.